സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബ്യൂട്ടി ടിപ്സ് ഒന്നും അല്ല കേട്ടോ. ഞാൻ തണ്ണിമത്തം വെച്ചിട്ടുള്ള ഒരു കിട്ടിലായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇവിടെ എപ്പോഴും തണ്ണിമത്തം മേടിക്കുമ്പോൾ ഇതുപോലെയാണ് ഉണ്ടാക്കാറ്. അപ്പോൾ നമുക്കത് എന്താണെന്നുള്ളത് കാണാൻ വന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോസ് കാണുന്നതെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടിട്ട് തന്നെ ബെലൈക്കൺ ഉണ്ടാവും, അതും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ ഞാൻ ഇതുപോലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ തന്നെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു വലുപ്പത്തിലുള്ള തണ്ണിമത്തനാണ് എടുക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. നമുക്കിത് ഉണ്ടാക്കാനായിട്ട് നല്ല തണുത്ത തണ്ണിമത്തനാണ് കേട്ടോ വേണ്ടത്. ഞാനിത് ഫുൾ എടുക്കുന്നില്ല, ഇതിൻ്റെ പകുതി എടുക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ എന്താ ഈ ഒരു പീസാണ് എടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ആ ഒരു തണ്ണിമത്ത എടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഇങ്ങനെ അതിൻ്റെ തോട് അങ്ങനെ മുറിക്കാറില്ല. ഞാൻ ചെയ്യുന്ന പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലെ ഒരു തവി എടുക്കുക, എന്നിട്ട് ഈ നമ്മൾ ഈ തണ്ണിമത്തനകത്ത് ഇങ്ങനെ കറക്കി എടുക്കുക. അപ്പോൾ ഇങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് നല്ല റൗണ്ട് ഷേപ്പിന് ഈ ഒരു തണ്ണിമത്തം കിട്ടും. അപ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി എളുപ്പമായിട്ട് തോന്നിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ അതിൻ്റെ തോടൊന്നും അങ്ങനെ കളയാറില്ല. നിങ്ങൾക്കിപ്പോൾ ഏതാണോ ഈസി അതിനനുസരിച്ച് തണ്ണിമത്തൻ കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ എന്താ കംപ്ലീറ്റ് തണ്ണിമത്തൻ ഇതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെയൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് സ്പൂണോ അല്ലെങ്കിൽ തവിയോ വെച്ചിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പോൾ ഏറ്റവും നല്ലത് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഈ തണ്ണിമത്തൻ കംപ്ലീറ്റ് ഒന്ന് ഉടച്ചെടുക്കുക. അപ്പം ഞാൻ എന്താ തണ്ണിമത്തം നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. കൈ വെച്ചിട്ട് തന്നെയാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്കത് ഇതുപോലെ കിട്ടും. ഒരുപാട് ലൂസാവാൻ പാടില്ല, നമുക്ക് തണ്ണിമത്തം കടിക്കാനായിട്ട് കിട്ടണം. ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് പച്ചച്ചിങ്ങം പഴമാണ്. ഞാനിവിടെ ഒരു പഴമാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ രണ്ടോ മൂന്നോ യൂസ് ചെയ്യാം. ഒരുപാട് പഴം ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് ഒരെണ്ണം വെച്ച് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ പച്ചച്ചിങ്ങം പഴം കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പാളയംതോണ്ടം പഴം എടുക്കാം, അല്ലെങ്കിൽ ഞാലിപ്പൂവൻ എടുക്കാം, പൂവൻപഴം എടുക്കാം, ഈ ടൈപ്പിലുള്ള പഴം എടുക്കാം. പക്ഷേ ഏത്തപ്പഴം എടുക്കരുത് കേട്ടോ. അപ്പോൾ ഞാൻ എന്താ ഇതുപോലെ പഴം ഇതിനകത്തോട്ട് കംപ്ലീറ്റ് അരിഞ്ഞിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതിനെയും സെയിം നന്നായിട്ട് നമ്മുടെ കൈ വെച്ചിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്കിതാ ഇതുപോലെ കിട്ടും. നമ്മുടെ തണ്ണിമത്തനും പഴമൊക്കെ നന്നായിട്ട് മിക്സായിട്ടുണ്ട്. നമ്മൾ ആ ഒരു കൈ വെച്ച് ചെയ്തെങ്കിലേ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് കിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിനകത്തോട്ട് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഈന്തപ്പഴവും ബദാമും ആണ്. ഈന്തപ്പഴം ഞാൻ ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ബദാമും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതിന് എത്ര എണ്ണം എന്നൊന്നുമില്ല, നിങ്ങൾക്കിപ്പോൾ എത്രയാണോ ഇഷ്ടം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ 5 ഈന്തപ്പഴവും ഒരു 7 ബദാമും ആണ് എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഒരുപാട് കുറച്ചും കൂടി ഈന്തപ്പഴമൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ടേസ്റ്റ് നമുക്ക് കിട്ടും. ലാസ്റ്റ് നമുക്ക് ഇതിനകത്തോട്ട് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ് ആഡ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഓൾറെഡി തണ്ണിമത്തൻ തണുപ്പിച്ചിട്ടാണ് എടുത്തതെങ്കിൽ കൂടിയും കുറച്ചും കൂടി നമുക്ക് ഒരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഐസ് ക്യൂബ്സ് ആഡ് ചെയ്യുന്നത്. തണുപ്പ് ഒരുപാട് പറ്റാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഈ ലാസ്റ്റ് ഐസ് ക്യൂബ് ഇടുന്നത് നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ മസ്റ്റായിട്ടും നമ്മൾ തണ്ണിമത്തൻ ഫ്രിഡ്ജിൽ വെച്ചിരിക്കണം. എന്നിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഈ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഇതൊക്കെ ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് അതിൻ്റെ തണ്ണിമത്തൻ്റെ ആ ഒരു തണുപ്പ് ചെറുതായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ തൊണ്ടയ്ക്ക് പ്രശ്നമുള്ള ആൾക്കാരാണെങ്കിൽ ആ ഒരു ചെറിയ ഒരു തണുപ്പിൽ നിങ്ങൾക്ക് കഴിക്കാം. പിന്നെ ഈ ഒരു ഐസ് ക്യൂബ് ഇടുമ്പം കുറച്ചും കൂടി തണുപ്പ് കിട്ടും. അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഐസ് ക്യൂബ്സ് ആഡ് ചെയ്തത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്തിരുന്ന ആ തണ്ണിമത്തനം ഇല്ലേ, അപ്പോൾ അതിൻ്റെ ആ ഒരു തോടിനകത്തോട്ട് നമ്മുടെ ഈ ഒരു തണ്ണിമത്തനും പഴവും എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു മിക്സ്ചർ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ അടിയിലൊരു ബൗള് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കുന്ന വഴിക്ക് ചിലപ്പം താഴേക്ക് പോവാണെങ്കിലോ എന്ന് വെച്ചിട്ട് ഞാനത് വെച്ചിട്ടുള്ളതാണ്. വെറുതെ വൃത്തികേടാക്കണ്ടല്ലോ, അപ്പോൾ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മുടെ തണ്ണിമത്തനും പഴവും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു സംഭവം റെഡി ആയിട്ടുണ്ട്. പിന്നെ ഇതിനകത്തോട്ട് നമ്മൾ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല. കാരണം ഈ ഒരു തണ്ണിമത്തനകത്തായാലും പഴത്തിനകത്തായാലും നല്ല മധുരമുണ്ട്. അതുകൊണ്ട് അഡീഷണൽ പഞ്ചസാര ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. പഞ്ചസാര യൂസ് ചെയ്തില്ലെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മൾ മാക്സിമം ഇതുപോലെ പഞ്ചസാരയൊക്കെ യൂസ് ചെയ്യുന്നത് കുറയ്ക്കുക കേട്ടോ. അപ്പോൾ വളരെ
ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണിത്. എല്ലാവരും മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ തണ്ണിമത്തനൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ ഒരു തവണ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, അത്രയ്ക്കും ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ മറക്കാതെ തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലും സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. പിന്നെ ഞാൻ നമ്മുടെ ഫേസ്ബുക്ക് പേജിന്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി എല്ലാവരും ഫോളോ ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ.